ഹായ് കുട്ടികളെ നമ്മൾ അടുത്തത് കുപ്പിവളകൾ എന്ന കഥയാണ് പഠിക്കാനായിട്ട് പോകുന്നത് സാറാ തോമസ് രചിച്ച കഥയാണ് കുപ്പിവളകൾ കണ്ണിന് ഇല്ലാത്ത കണ്ണമ്മ എന്ന പെൺകുട്ടിയുടെ ചിന്തകളിലൂടെയാണ് കഥ പുരോഗമിക്കുന്നത് കാഴ്ചയില്ലാത്തത് കൊണ്ട് തന്നെ ശബ്ദം സ്പർശം എന്നീ അനുഭവങ്ങളാണ് കണ്ണമ്മയുടെ ലോകം ആ അനുഭവങ്ങളിലൂടെ അവൾ ലോകത്തെ അറിയുന്നു കാഴ്ചയില്ലാത്തത് കൊണ്ട് തന്നെ അവൾ പല സാഹചര്യങ്ങളിൽ നിന്നും വിട്ടു നിൽക്കേണ്ടതായി വരുന്നുണ്ട് അനാഥാലയത്തിലാണ് അവളുള്ളത് അപ്പോൾ അനാഥാലയത്തിൽ തന്നെ മറ്റു കുട്ടികളിൽ നിന്ന് അവൾ വ്യത്യസ്തയായതുകൊണ്ട് തന്നെ പലരും അവളെ മാറ്റി നിർത്തുന്നുണ്ട് അതുപോലെ തന്നെ ചില സാഹചര്യങ്ങളിൽ ഒരു പ്രദർശന വസ്തു എന്ന നിലയിൽ അവൾക്ക് മുന്നോട്ട് വന്ന് നിൽക്കേണ്ടതായും വരുന്നു അവളെ പ്രത്യേകമായി സ്നേഹിക്കുന്ന ശ്രദ്ധിക്കുന്ന ചിലരുമുണ്ട് എന്ന് നമുക്ക് കഥയിലൂടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഒരു ദിവസം അനാഥാലയത്തിൽ വന്നെത്തുന്ന ഒരു കുടുംബം അവർ അനാഥാലയത്തിലെ എല്ലാ കുട്ടികൾക്കുമായി വസ്ത്രങ്ങൾ വിതരണം ചെയ്യുകയാണ് അങ്ങനെ അവൾക്കുള്ള വസ്ത്രം ലഭ്യമായതിനു ശേഷം അവളെ പെട്ടെന്ന് മുറിയിലേക്ക് കൊണ്ടാക്കിയിട്ട് വീണ്ടും ആ സന്തോഷങ്ങളുടെ ഭാഗമാകാൻ കൂടിയുള്ള കൂട്ടുകാരികൾ പോകുന്നു അപ്പോൾ ഒറ്റയ്ക്കാവുന്ന കണ്ണമ്മയുടെ മനോവ്യാപാരങ്ങൾ നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അതിഥികളിലെ പെൺകുട്ടി ചെറിയൊരു പെൺകുട്ടി അവള് കണ്ണമയ്ക്ക് തൻ്റെ കുപ്പിവളകൾ സമ്മാനിക്കുകയാണ് അപ്പോൾ കുപ്പിവളകളുടെ ശബ്ദം അവളിൽ മാന്ത്രികമായ ഒരു അനുഭൂതി നിറയ്ക്കുന്നു കുപ്പിവളകൾ പോലെ തന്നെ ക്ഷണികമായിരിക്കാം അവൾക്ക് കിട്ടുന്ന സ്നേഹവും അവളുടെ സന്തോഷവും എല്ലാം തന്നെ ക്ഷണികമെങ്കിലും ആ സന്തോഷത്തിൽ അവൾ മതി മറന്ന് ആഘോഷിക്കുന്നതാണ് നമ്മൾക്ക് കഥാവസാനത്തിൽ കാണാനായിട്ട് സാധിക്കുന്നത് കുപ്പിവളകളാണ് നമ്മൾക്കറിയാം ഒരു ഞൊടിയിൽ താഴെ വീണ പൊട്ടിപ്പോകുന്നതാണ് അത്രയും കുറച്ച് സമയത്തേക്ക് മാത്രമേ അതിന് ആയുസുള്ളൂ അതുപോലെ തന്നെ ആയിരിക്കാം അവളുടെ സന്തോഷങ്ങളുടെ ആയുസ്സും കാരണം ഏറെക്കുറേയും അനുഭവങ്ങൾ വേദനിപ്പിക്കുന്നതാണ് അതിനിടയിൽ കിട്ടുന്ന ചെറിയ ചെറിയ സന്തോഷം അത് അവളുടെ ലോകം അപ്പൊ അത്തരത്തിൽ കാഴ്ചയില്ലാത്ത കണ്ണമ്മയുടെ വേദനകളും ചെറിയ ചെറിയ സന്തോഷങ്ങളും വലിയ വലിയ ദുഃഖങ്ങളും എല്ലാം നമ്മൾക്ക് കഥയിലൂടെ കാണാം ഓരോ മനുഷ്യരും അവളെ പരിഗണിക്കുന്നത് അവളെ ശ്രദ്ധിക്കുന്നത് പല രീതിയിലാണ് സ്നേഹിച്ച് കൂടെ നിർത്തുന്നവരും ആവശ്യമായ സഹായങ്ങൾ ചെയ്യുന്നവരുമുണ്ട് അവൾക്ക് സഹായം ചെയ്യുക എന്നത് തങ്ങളുടെ ഉത്തരവാദിത്തമാണ് അത് ചെയ്തേ തീരൂ അതുകൊണ്ട് ചെയ്യുന്നു എന്ന നിലയിൽ അവളെ കാണുന്നവരുണ്ട് അതുപോലെ തന്നെ മാറ്റി നിർത്തുന്നവരുണ്ട് മറ്റു കൂട്ടുകാരുടെ സംഭാഷണങ്ങളുടെ ഭാഗമാകാൻ കഴിയാത്തതിൽ കണ്ണമ്മ വേദനിക്കുന്ന രംഗങ്ങളുണ്ട് അങ്ങനെ കണ്ണമ്മ എന്ന പെൺകുട്ടിയുടെ അവളുടെ വേദനകളുടെ ഒപ്പം കൊച്ചു സന്തോഷത്തിൻ്റെ അനുഭവമാണ് കുപ്പിവളകൾ എന്ന കഥയിലൂടെ നമുക്ക് ലഭ്യമാകുന്നത് കുപ്പിവളകൾ എന്ന ശീർഷകം ധ്വനിസാന്ദ്രമാണ് കുപ്പിവളകൾ വളരെ പെട്ടെന്ന് പൊട്ടിപ്പോകുന്നതാണ് അതുപോലെ ആയിരിക്കാം കണ്ണമ്മയുടെ സന്തോഷവും സ്വപ്നങ്ങളും എല്ലാം തന്നെ വളരെ ക്ഷണികമായ രീതിയിൽ ക്ഷണ നേരത്തേക്ക് കുറച്ച് നേരത്തേക്ക് മാത്രമുള്ള സന്തോഷവും സ്നേഹമൊക്കെ ആയിരിക്കാം അവൾക്ക് ലഭിക്കുന്നത് അതുപോലെ അവളുടെ സ്വപ്നങ്ങൾക്കും ഒരതിരുണ്ട് അതിനപ്പുറത്തേക്ക് കടക്കാൻ അവൾക്ക് സാധ്യമല്ല എങ്കിലും പല വിധത്തിലുള്ള പല വർണ്ണത്തിലുള്ള കുപ്പിവളകൾ പോലെ അവൾക്കും പല രീതിയിലുള്ള സ്വപ്നങ്ങളും ഇഷ്ടങ്ങളും ഉണ്ടായിരിക്കാം എന്നത് നമ്മൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ് അത്തരത്തിൽ ധ്വനി സാന്ദ്രമായ ഒരു ശീർഷകമാണ് കഥയ്ക്ക് നൽകിയിട്ടുള്ളത് അതുപോലെ തന്നെ പ്രധാനമാണ് കാഴ്ചശക്തി ഇല്ലാത്ത തൻ്റെ കഥാപാത്രത്തിന് കണ്ണമ്മ എന്ന് പേരു നൽകിയതും കാഴ്ചയുള്ളവർ ഒരുപക്ഷെ കാണാത്തതും അനുഭവിക്കാത്തതുമായിട്ടുള്ള കാര്യങ്ങൾ വളരെ വളരെ വ്യക്തമായിട്ടും കൃത്യമായിട്ടും ആസ്വദിക്കാനും അനുഭവിക്കാനും കണ്ണമ്മ ആഗ്രഹിക്കുന്നുമുണ്ട് ശ്രമിക്കുന്നുമുണ്ട് ശബ്ദങ്ങളുടെ ലോകത്ത് നിന്ന് സ്പർശത്തിൻ്റെതായിട്ടുള്ള അനുഭവങ്ങളിലൂടെ അവൾ നമ്മൾ അറിയുന്നതിനേക്കാൾ ആരോഗ്യപരമായി എല്ലാ നേട്ടങ്ങളുമുള്ള ആളുകൾ അറിയുന്നതിനേക്കാൾ അധികം കാര്യങ്ങൾ അവൾ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ കണ്ണമ്മ എന്ന പേര് നൽകിയിരിക്കുന്നത് വളരെ ഹൃദയസ്പർശിയായിട്ടും അനുഭവവുമായിട്ടുള്ള രീതിയിലാണ് എന്ന് മനസ്സിലാക്കാം അപ്പം അവളുടെ വേദനയെ മുഴുവൻ ഉൾക്കൊള്ളാനുള്ള ഒരു ശ്രമമാണ് കഥാപാത്രത്തിന് അങ്ങനെ പേര് നൽകുന്നതിലൂടെ എന്ന് വേണം നമ്മൾ അറിയാനായിട്ട് കഥയുടെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് ആ ആശയത്തെ വിശദമാക്കിക്കൊണ്ടും അവൾ അറിയുന്ന അനുഭവിക്കുന്ന കാര്യങ്ങളുടെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് വേണം അത്തരത്തിലൊരു ചോദ്യം വരുമ്പോൾ ഉത്തരമെഴുതാനായിട്ട് ഏതൊരു കഥയും നോവലും എന്നതുപോലെ തന്നെ അല്ലെങ്കിൽ ഏതൊരു സാഹിത്യവും എന്ന പോലെ കുപ്പിവളകൾ എന്ന കഥയ്ക്കുള്ള സമകാലിക പ്രസക്തി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് വിലയിരുത്തേണ്ടതുണ്ട് കണ്ണമ്മ അന്തയാണ് അവൾ അനാഥാലയത്തിലാണ് എന്ന് പറഞ്ഞു അപ്പോൾ അവളുടെ വൈകല്യം ഒരു പക്ഷേ അവളെ അനാഥാലയത്തിലേക്ക് എത്തിച്ചതായിരിക്കാം അപ്പോൾ അവളുടെ മാതാപിതാക്കളെക്കുറിച്ചോ കുടുംബാന്തരീക്ഷത്തെക്കുറിച്ചോ ഒന്നും കഥയിൽ പരാമർശിക്കുന്നില്ല പക്ഷെ നമ്മൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഊഹിച്ചെടുക്കാനായിട്ട് പറ്റും അങ്ങനെ ഒരു അവസ്ഥ ആയതുകൊണ്ട് തന്നെ ഉപേക്ഷിക്കപ്പെട്ടവളാവാം അല്ലെങ്കിൽ മാതാപിതാക്കൾക്ക് നോക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ അവളെ അവിടെ കൊണ്ടാക്കിയതായിരിക്കാം എന്നെല്ലാം പല രീതിയിൽ നമുക്ക് അക്കാര്യത്തെ മനസ്സിലാക്കാം അവൾ അവിടെ എത്തിപ്പെടാനിടയായ സാഹചര്യത്തെക്കുറിച്ച് നമ്മൾക്ക് വിലയിരുത്താവുന്നതാണ് ഇത്തരത്തിൽ വൈകല്യങ്ങൾ വരുന്നവർ അനാഥാലയത്തിലും മറ്റ് അഭയകേന്ദ്രങ്ങളിലും ചെന്നെത്തേണ്ടി വരുന്നത് വളരെ ദാരുണമായിട്ടുള്ള ഒരു കാഴ്ചയാണ് അതല്ലാത്തവർ ഇത്തരത്തിൽ അഭയകേന്ദ്രങ്ങളിൽ എത്താൻ പറ്റാത്തവർ കടത്തിണ്ണകളിലും അമ്പലങ്ങളിലും മറ്റുമായിട്ടൊക്കെ അധിവസിക്കുന്ന സാഹചര്യം നമ്മൾ കാണുന്നുണ്ട് അത് വളരെ വേദനിപ്പിക്കുന്ന ഒന്നാണ് അതുകൊണ്ട് തന്നെ വൈകല്യങ്ങൾ ഉള്ളവരോടുള്ള സമൂഹത്തിൻ്റെ മനസ്ഥിതി എന്താണ് എന്നും സമൂഹത്തിൻ്റെ ഇത് പോട്ടെ കുടുംബക്കാർ പോലും വീട്ടുകാർ പോലും അവരെങ്ങനെയാണ് അവരെ എങ്ങനെയാണ് പരിഗണിക്കുന്നത് പരിചരിക്കുന്നത് എല്ലാം നമ്മൾ ഓർത്തുവെക്കണം അറിഞ്ഞു വയ്ക്കണം പലപ്പോഴും നമ്മളെല്ലാവരും സ്വയം പര്യാപ്തരാവുകയാണ് വേണ്ടത് നമ്മുടെയൊക്കെ ജീവിതം നമ്മൾ തന്നെ നിലനിർത്തുന്ന വിധത്തിലേക്ക് നമ്മൾ വളരുകയാണ് വേണ്ടത് അവിടെ വൈകല്യങ്ങൾ ഒരു തടസ്സമാകുന്നു എന്നതാണ് ഇത്തരക്കാർക്കുള്ള ഏറ്റവും വലിയ വെല്ലുവിളികൾ ി അതുകൊണ്ട് തന്നെ ജീവിത വിജയം നേടാനായിട്ട് സാധിക്കാത്ത പലരും ഈ അവസ്ഥകളിലേക്ക് എത്തിപ്പെടുന്ന സാഹചര്യങ്ങളുണ്ട് അത് വളരെ വേദനിപ്പിക്കുന്ന ഒന്നുകൂടിയാണ് അത്തരത്തിലുള്ള സാഹചര്യങ്ങളോട് അത്തരത്തിലുള്ള വ്യക്തികളോട് അനുകമ്പ പൂർണ്ണമായ ഒരു മനോഭാവമാണ് നമ്മൾ വളർത്തിയെടുക്കേണ്ടത് അനാഥാലയങ്ങളും വൃദ്ധസദനങ്ങളും അഭയ കേന്ദ്രങ്ങളും എല്ലാം പെരുകുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ കഥയിലെ കഥാപാത്രത്തിനും കഥയ്ക്കും ഉള്ള സാമൂഹ്യ പ്രസക്തി എന്നത് വളരെ വലുതാണ് ഇത്തരത്തിൽ ശാരീരികമായ അനാരോഗ്യം നേരിടുന്ന ഒരുപാട് പേരെ നിങ്ങൾക്ക് കണ്ടും കേട്ടുമൊക്കെ പരിചിതമായിരിക്കും അവരോടുള്ള നമ്മുടെ മനോഭാവം എങ്ങനെയായിരിക്കണം എന്നതുകൂടെ ഇവിടെ ചിന്തിക്കേണ്ടതുണ്ട് നമ്മൾ പലപ്പോഴും അവരെ മാറ്റി നിർത്തുന്ന ഒരു പ്രവണത കാണാറുണ്ട് പക്ഷേ അങ്ങനെയല്ല വേണ്ടത് അവരെ ചെറുത്ത് നിർത്തുക നമ്മളെ കൊണ്ടാകാവുന്ന സഹായങ്ങൾ അവർക്ക് വേണ്ടി ചെയ്യുക കുഞ്ഞുഞ്ഞ് സഹായങ്ങളും അവർക്ക് നൽകുന്ന പരിഗണനയും അവരുടെ വലിയ സന്തോഷങ്ങളായിരിക്കും എന്നൊരു ചെറിയ തിരിച്ചറിവ് നമ്മൾക്കുണ്ടാവണം നമ്മൾക്ക് എത്ര സൗഭാഗ്യങ്ങൾ ഉണ്ടായിട്ടും ഈ പറയുന്ന ആരോഗ്യപരമായിട്ടും അതുപോലെ ശാരീരികമായിട്ടുള്ളതും അതുപോലെ സാമ്പത്തികമോ വിദ്യാഭ്യാസപരമോ ഒക്കെ ആയിട്ടുള്ള ഒരുപാട് ശേഷികളുള്ള ആളുകൾക്ക് പോലും ഒരു കാര്യത്തിലും പൂർണ്ണമായ സന്തോഷം കണ്ടെത്താൻ പറ്റാത്ത ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അപ്പോൾ ഇത്തരക്കാരായ ആളുകൾ അവശതകൾ നേരിടുന്ന ആളുകൾക്കും ഇതുപോലൊരുപാട് സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഒക്കെയുണ്ട് മറിച്ച് അവർ ഒരു ഭാഗത്തേക്ക് സമൂഹത്തിൻ്റെ തന്നെ ഒരു ഭാഗത്തേക്ക് ഒതുങ്ങിപ്പോകുന്ന ഒരു പ്രവണത കാണുന്നു അപ്പം നമ്മൾ നമ്മളുടെ ഭാഗത്ത് നിന്ന് ഒരിക്കലും അവരെ ഒറ്റപ്പെടുത്തുന്നതോ പിന്തള്ളുന്നതോ ആയിട്ടുള്ള ഒരു പ്രവണത ഒരിക്കലും ഉണ്ടാകരുത് പറ്റാവുന്ന വിധത്തിൽ നമ്മളെ നമ്മൾ അവരെ ചേർത്ത് നിർത്തുക പരിഗണിക്കുക ആകാവുന്ന കുഞ്ഞു കുഞ്ഞു സ്നേഹവും സഹായങ്ങളും ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് ഒരു തർക്കവും ഇല്ലാത്ത കാര്യമാണ് നമ്മൾ നൽകുന്ന ചെറിയ പരിഗണന അവർക്ക് വലിയ സന്തോഷത്തിൻ്റെ ഒരു ലോകം തന്നെയാണ് സമ്മാനിക്കുന്നത് അതുകൊണ്ട് നമ്മൾ ഒരിക്കലും ഇത്രയും ഏതെങ്കിലും ഒരു രീതിയിൽ നമ്മൾ അവരെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇനി ഒരിക്കലും അത് ആവർത്തിക്കാതിരിക്കാൻ നമ്മൾക്ക് ശ്രദ്ധിക്കാവുന്നതാണ് കണ്ണമ്മയുടെ അനുഭവം നമ്മൾ കഥയിലൂടെ മനസ്സിലാക്കുമ്പോൾ യാഥാർത്ഥ്യം എന്താണ് അവർ ചിന്തിക്കുന്നത് എന്താണ് എന്നുകൂടെ നമ്മൾക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും ശാരീരികമായ വെല്ലുവിളികളെ അതിജീവിച്ചുകൊണ്ട് വളരെ വലിയ രീതിയിൽ തന്നെ ജീവിത വിജയം കരസ്ഥമാക്കിയ നിരവധി ആളുകളുണ്ട് അത്തരത്തിൽ ഒരു വ്യക്തിയെ നമ്മൾക്ക് പരിചയപ്പെടാം നമ്മുടെ ടെക്സ്റ്റ് ബുക്കിനകത്ത് തന്നെ കൊടുത്തിട്ടുണ്ട് സ്റ്റീഫൻ ഹോക്കിംഗ് എന്ന മഹാനായ ശാസ്ത്രജ്ഞനാണ് അദ്ദേഹത്തിൻ്റെ പതിനേഴാമത്തെ വയസ്സിൽ അദ്ദേഹത്തിന് മോട്ടോർ ന്യൂറോൺ എന്ന രോഗം ബാധിക്കുകയാണ് അപ്പോൾ അദ്ദേഹം തളർന്നു വീണ ആശുപത്രിയിൽ എത്തിയപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞിതായിരുന്നു ഇനി അധികകാലം ആയുസില്ല ഏറിയാൽ രണ്ടു വർഷക്കാലമേ ജീവിക്കുകയുള്ളൂ എന്ന് പക്ഷേ അദ്ദേഹം മരിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ട് മാർച്ച് പതിനാലിനായിരുന്നു അന്ന് അദ്ദേഹത്തിന് വയസ്സ് എഴുപത്തി ആറായിരുന്നു അന്ന് ആലോചിച്ച് നോക്കൂ പതിനേഴാമത്തെ വയസ്സ് എന്ന് പറയുമ്പോൾ ജീവിതത്തിൻ്റെ സ്വപ്നങ്ങളൊക്കെ ആരംഭിക്കുന്ന ഏതെങ്കിലും ഒരു രീതിയിൽ നമ്മൾ ജീവിതത്തെ കരുപിടിപ്പിക്കാൻ ശ്രമിക്കുന്ന നല്ല പ്രായമാണ് അല്ലേ ആ പ്രായത്തിൽ എല്ലാം നഷ്ടപ്പെടുന്നൊരു സാഹചര്യത്തിൽ നിന്ന് അവിടെ അദ്ദേഹത്തിൻ്റെ അവസ്ഥ എന്തായിരുന്നു എന്ന് ആലോചിക്കണം നമ്മൾ അദ്ദേഹത്തിൻ്റെ ജീവിതം അധികമില്ല എന്ന് പറയുമ്പോഴും അദ്ദേഹത്തിൻ്റെ ശരീരം മുഴുവൻ തളർന്ന് പൂർണ്ണമായും വീൽ ചെയറിലേക്ക് മാറുന്നു നമ്മുടെ മനുഷ്യ ശരീരത്തിലെ നോക്കൂ ഇത്രയും അവയവങ്ങളിൽ എവിടെയെങ്കിലും ഒരു കുഞ്ഞ് പ്രശ്നം ഉണ്ടായാൽ നമ്മുടെ ജീവിതം പാടെ തകർന്നതുപോലെ നമുക്ക് തോന്നും ഒരു ചെറിയ വേദന പോലും നമുക്ക് താങ്ങാനായിട്ട് സാധിക്കില്ല പക്ഷേ അദ്ദേഹത്തിൻ്റെ വലതുകൈൽ ചൂണ്ടുവിരൽ മാത്രമേ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നുള്ളൂ അത് ഉപയോഗിച്ചുകൊണ്ട് കമ്പ്യൂട്ടർ സഹായത്തോടു കൂടിയാണ് അദ്ദേഹം ഒരുപാട് കണ്ടെത്തലുകൾ നടത്തിയിട്ടുള്ളതും ആ കണ്ടെത്തലുകൾക്കെല്ലാം തന്നെ ലോക പ്രശസ്തമായി മാറുകയും അവയ്ക്കെല്ലാം ഒരുപാട് പുരസ്കാരങ്ങൾ അവാർഡുകളൊക്കെ ലഭ്യമാവുകയും ചെയ്തിട്ടുള്ളത് പ്രപഞ്ചരഹസ്യങ്ങളെക്കുറിച്ചും തമോഗർത്തങ്ങളെക്കുറിച്ചുമെല്ലാം അദ്ദേഹം സയൻസിൻ്റെ ശാസ്ത്രലോകത്തിന് ലോകത്തിന് നൽകിയ സംഭാവനകൾ വളരെ വലുതാണ് അപ്പോൾ അവിടെ എഴുപത്താറ് വയസ്സ് വരെ തുടർന്ന് അദ്ദേഹം ജീവിച്ചു എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ ഇച്ഛാശക്തി കൊണ്ട് അതായത് ഇത്രയും തളരുമ്പോഴും തോറ്റു യ്യാറാവാതെ തയ്യാറാവാതെ തങ്ങളെക്കൊണ്ട് എന്താണോ പറ്റുക ആ വിധത്തിൽ ശ്രമിക്കാനുള്ള അദ്ദേഹത്തിന്റെ കഴിവും അതിനു വേണ്ടിയിട്ടുള്ള മാന മനസ്സുമാണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് അപ്പം നമ്മളെക്കു സംബന്ധിച്ച് എന്താ എല്ലാ കഴിവുകളും ഉണ്ട് സൗകര്യങ്ങളുണ്ട് എന്നിട്ടും നമ്മൾ എല്ലാ അർത്ഥത്തിലും അത് ഉപയോഗിക്കാതെ മടിയന്മാരായി തീരുന്ന അവസ്ഥകളുണ്ട് എല്ലാം ലാഘവത്തോടെ കാണുന്ന അവസ്ഥകളുണ്ട് അല്ലേ അപ്പം അങ്ങനെയൊന്നുമല്ല നമ്മൾക്ക് എത്ര അവസരങ്ങളുണ്ടോ നമ്മൾക്ക് മുന്നിൽ കിട്ടുന്ന ഓരോ അവസരങ്ങളും പരമാവധി പ്രയോജനപ്പെടുത്താനും അവിടെയെല്ലാം തന്നെ നമ്മൾ നമ്മുടേതായ വ്യക്തിമുദ്ര പതിപ്പിക്കാനും ആണ് ശ്രമിക്കേണ്ടത് ഇനിയിപ്പോൾ ഏതെങ്കിലും വിധത്തിലൊക്കെ പരാജയപ്പെടുന്ന ഉണ്ടാവും ജീവിതമാണ് എപ്പോഴും നമ്മൾക്ക് ഉയർച്ച മാത്രമല്ല ദുഃഖങ്ങളും ദുരിതങ്ങളും സന്തോഷങ്ങളും എല്ലാം മാറി മാറി വരും അപ്പോൾ അത്തരത്തിലുള്ള സാഹചര്യങ്ങളിലും പിടിച്ചു നിൽക്കാനും തോറ്റു പോവില്ല തകർന്നു പോവില്ല എന്ന് ചിന്തിക്കാനുള്ള പക്വത നമ്മൾ നേടിയെടുക്കണം അതുതന്നെയാണ് നമ്മുടെ ചുറ്റുമുള്ളവർക്ക് നമ്മുടെ കൂട്ടുകാർക്ക് ഒക്കെ പകർന്നു നൽകേണ്ടതും അപ്പം അത്തരത്തിൽ ആരോഗ്യപരമായിട്ട് ശാരീരികമായിട്ടുള്ള ഒരു വെല്ലുവിളി തന്നെയാണ് കാഴ്ചയില്ലാത്ത അവസ്ഥ അല്ലേ നോക്കൂ ഈ ലോകത്തെ എല്ലാ അർത്ഥത്തിലും പൂർണമായ അർത്ഥത്തിൽ മനസ്സിലാക്കുന്നത് നമ്മുടെ കണ്ണിൻ്റെ കാഴ്ചശക്തി കൊണ്ടാണ് കാഴ്ചയില്ലെങ്കിൽ നമ്മൾക്ക് നഷ്ടമാകുന്ന അനുഭവങ്ങൾ വളരെ വലുതാണ് നമുക്കറിയാം പഞ്ചേന്ദ്രിയങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് കണ്ണ് എന്നത് അതിലുപരി ആ കണ്ണിൻ്റെ കാഴ്ച നമ്മൾക്ക് തരുന്ന അനുഭവങ്ങളുടെ ലോകം അത് വാക്കുകൾ കൊണ്ട് നമുക്ക് പറഞ്ഞാൽ തീരുമെന്ന സംശയമാണ് അല്ലേ അത്രയും വലിയൊരു അനുഭവങ്ങളാണ് നമ്മൾക്ക് കാഴ്ചയിലൂടെ ലഭ്യമാകുന്നത് അതില്ലാതായാലുള്ള അവസ്ഥ നോക്കൂ വളരെ വളരെ വിഷമകരമായിട്ടുള്ളതാണ് കഥയുടെ ആശയം മനസ്സിലാക്കുന്നതിന് മുൻപ് എഴുത്തുകാരിയെ പരിചയപ്പെടാം ശ്രീമതി സാറാ തോമസ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ തിരുവനന്തപുരം ജില്ലയിലാണ് ജനിച്ചത് സ്ത്രീ സാഹിത്യമെന്നും പെണ്ഴുത്ത് എന്നുമൊക്കെയുള്ള സാഹിത്യ വിഭാഗത്തിൻ്റെ ആരംഭത്തിന് എത്രയോ മുൻപ് തന്നെയാണ് സാറ തോമസ് എഴുതി തുടങ്ങുന്നത് ജീവിതം എന്ന നദി എന്നതാണ് ആദ്യത്തെ നോവൽ പ്രധാനപ്പെട്ട കൃതികൾ ജീവിതം എന്ന നദി നിലക്കുറിഞ്ഞുകൾ ചുവക്കും നേരം ഗ്രഹണം അഗ്നിശുദ്ധി യാത്ര കാവേരി നാർമടിപ്പുടവ സാറ തോമസിൻ്റെ കൃതികൾ അവസാനം പറഞ്ഞത് കഥാസമാഹാരമാണ് സാറാ തോമസിൻ്റെ കുറേ നോവലുകൾ സിനിമയാക്കിയിട്ടുണ്ട് അത് ഏതൊക്കെയാണെന്ന് നോക്കാം മുറിപ്പാടുകൾ എന്ന നോവൽ മണിമുഴക്കം എന്ന പേരിൽ സിനിമയാക്കി അർച്ചന എന്ന നോവൽ സാഗരം ശാന്തം എന്ന പേരിലുള്ള സിനിമ അസ്തമയം പവിഴമുത്ത് എന്നീ കൃതികൾ അതേ പേരിലും സിനിമയാക്കിയിട്ടുണ്ട് ദൈവമക്കൾ എന്ന നോവൽ ദളിത് സാഹിത്യത്തിന്റെ മേഖലയിൽ പെടുന്നതാണ് ഒരുപാട് പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ കേരള സാഹിത്യ അക്കാദമി അവാർഡ് നാർമടി പുടവ എന്ന നോവലിനാണ് ലഭിച്ചത് തമിഴ് ബ്രാഹ്മണ ജീവിതത്തിന്റെ പശ്ചാത്തലത്തിൽ ഒരുക്കിയ നോവലാണ് നാർമടി പുടവ എന്നത് അതുപോലെ തന്നെ രണ്ടായിരത്തി പത്തിൽ സമഗ്ര സംഭാവനയ്ക്കുള്ള കേരള സാഹിത്യ അക്കാദമിയുടെ അവാർഡും ലഭിച്ചിട്ടുണ്ട് തൻ്റെ എഴുത്തുകളിലൂടെ മലയാള ഭാഷയെയും സാഹിത്യത്തെയും സമ്പന്നമാക്കിയ ശ്രീമതി സാറ തോമസിൻ്റെ വളരെ ഹൃദ്യമായൊരു കഥയാണ് കുപ്പിവളകൾ പാഠഭാഗത്തിൻ്റെ ആശയം അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം അതുവരേക്കും താങ്ക്